ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എനിക്ക് ഇന്ന് ചെറുതായിട്ട് കോൾഡും തൊണ്ടവേദന ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ സൗണ്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. കുറെ ദിവസമായി വീഡിയോസ് ഒക്കെ എടുത്തിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്ന് എടുക്കാത്തത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വെഡിങ്ങിന്റെ ഡ്രസ്സിന്റെ ഡീറ്റെയിലിംഗ് ആണ്. അപ്പൊ ഞാൻ എന്റെ വെഡിങ്ങിന്റെ ഡ്രസ്സിനും മഞ്ഞൾ കല്യാണത്തിന്റെ ഡ്രസ്സിന്റെയും ഡീറ്റെയിലിംഗ് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഡ്രസ്സിൽ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓ, 1 മിനിറ്റ് കേട്ടോ. ഞാൻ ഇവിടെയൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ചൊക്കെ അങ്ങോട്ടും കൂടെ പോയിട്ട് 1 മിനിറ്റ് എന്ന് കാണിച്ചുതരാം. പക്ഷെ ഇരുന്ന് കാണൂ. ഓ, കാണൂ, അതുകൂടെ നോക്കട്ടെ. അപ്പോ മഞ്ഞൾ കല്യാണത്തിന്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മള് പട്ടാമ്പി ഇമ്മാനുവൽ എന്നാണ് നമ്മുടെ ഫുൾ ഡ്രസ്സുകൾ എടുത്തത്. തലേദിവസത്തെ കല്യാണത്തിന്റെ അന്നത്തെ പിന്നെ മഞ്ഞൾ കല്യാണത്തിന്റെ എല്ലാ ഡ്രസ്സുകളും എടുത്തത് നമ്മള് പട്ടാമ്പി ഇമ്മാനുവൽ എന്നാണ്. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഒക്കെ ഉണ്ട്. റേറ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ. ഡ്രസ്സുകൾക്ക് റേറ്റ് ഉണ്ട്. നമ്മൾ അത്യാവശ്യം നോക്കുന്ന ഡ്രസ്സുകൾക്ക് നമുക്ക് നോക്കുമ്പോ റേറ്റ് ഉണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ മഞ്ഞൾ കല്യാണത്തിന്റെ ഡ്രസ്സ്. ഞാൻ ഇതിന്റെയൊക്കെ ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇതൊരു സ്കേർട്ടാണ്. അപ്പൊ സ്കേർട്ടിന്റെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ വന്നിട്ട് ഇവിടെ ഒരു സിബ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹുക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ടൈ ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അപ്പൊ തയ്ച്ചതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇവിടുന്ന് ഒരു ഷോള് പോലെ വന്നിട്ടുണ്ട്. ഷോള് പോലെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ അവര് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ആ നെറിവ് കിട്ടാൻ വേണ്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇങ്ങനെ ഇടുകയാണ് വേണ്ടത്. അത് നെറിവൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇടണം, ഇങ്ങനെ ഇടുക. പിന്നെ പാവാട ഇവിടെ താഴെ. പിന്നെ അതിന്റെ അതിന്റെ ടോപ്പ് കാണിച്ചരാവൻ. ഇതിന്റെ ടോപ്പ് ഇത് ഫുൾ നമ്മള് തുണിയെടുത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ്. അതായത് തുണി അവിടുന്ന് തന്നെയാണ് എടുത്തത്. അപ്പൊ സ്കേർട്ടിന് ഒരു എന്താ ഇങ്ങനത്തെ ഇത് ഈ കളർ തുണി ഇതാണ് തുണി, ഇതാണ് എക്സാക്ട് തുണി. അത് ലൈനിന്റെ തുണിയാണ്, സോറി. പിന്നെ അല്ല ലൈനിന്റെ തുണിയല്ല കേട്ടോ, ഇത് തന്നെയാണ്. ഇതാണ് തുണി താഴെ. ഇത് ശരിക്കും നമ്മുടെ ഈ പഴുത്ത മാങ്ങയുടെ കളർ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് അതിന്റെ സ്കേർട്ട് വരുന്നത്. പിന്നെ ഇവിടെ ഫ്ലീറ്റ് ഇട്ടിട്ടാണ് അവർ തയ്ച്ചേക്കുന്നത്. നല്ല സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അവിടെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത്. നല്ല സ്റ്റിച്ചിങ് ആണ്. ഇതാണ് ഡ്രസ്സ് പാവാട. പിന്നെ ഇതാണ് ടോപ്പ്. ഇതാണ് ടോപ്പ്. പ്രിൻസസ് കട്ടിലാണ് ടോപ്പ് അടിച്ചേക്കുന്നത്. ഇതും ഒരു നെറ്റിന്റെ പോലത്തെ ഒരു തുണിയാണ്. അപ്പൊ ഇതിന്റെ സൈഡ് ഓപ്പൺ ആണ് കേട്ടോ. സൈഡിലാണ് ഓപ്പൺ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൈഡില് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പോലെയാണ് ഇത് കണ്ടോ. ഒരു സൈഡിലേ ഉള്ളൂ കേട്ടോ. ബാക്കിലെ സിബ് ഇല്ല. പിന്നെ ഇവിടെ ഒന്ന് ടക്ക് ഇൻ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഭാഗത്തും. ഇതാണ് ടോപ്പ്. നമ്മുടെ ക്രോപ്പ് ടോപ്പ് പോലെയാണ് ടോപ്പ് വന്നേക്കുന്നത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഷോ അതായത് പാടി ഇട്ടിട്ട് ടോപ്പ് ഇടാം. എന്നിട്ട് അതിന്റെ സൈഡിലൂടെ ഇങ്ങനെ ഒരു സംഭവം കൊടുക്കാനുണ്ട്. എന്നിട്ട് അതിന് മോൾ ടൈ ചെയ്യാനുള്ള ഒരു ഇതാണ് കേട്ടോ ഇത്. ഇത് ഡിസൈൻ പറഞ്ഞു കൊടുത്തത് ഞാൻ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആവാറായി. അൽഹംദുലില്ലാ, അടുത്ത മാസം നമ്മളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ 1 വർഷമായിട്ട് ഈ ഡ്രസ്സ്. പക്ഷെ ഞാനിത് ഇട്ടേക്കുന്നത് മഞ്ഞൾ കല്യാണത്തിന് മാത്രമാണ്, കാരണം ഇത് പുറത്തേക്കൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ടും ഇനി ഇൻഷാല്ലാ എപ്പോഴെങ്കിലും ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഇത്ര പൈസ കൊടുത്തടിച്ചാലേ, അപ്പൊ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഇത് ഇത് എനിക്ക് ഇഷ്ടമായിട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ സാധാരണ ഞാൻ കണ്ടേക്കുന്ന കെട്ടി കൊടുക്കുന്നതാണ് ഇത്. പക്ഷെ നമുക്കിങ്ങനെ ഇങ്ങനെ ടിപ്ടോപ്പ് പോലെ ഇങ്ങനെ അടിക്കുന്നതാണ് ഇതാണ് കേട്ടോ. ഇതിങ്ങനെ അരയിൽ ഇങ്ങനെ വരും ബെൽറ്റ് പോലെ. അപ്പൊ അത്രേ ഉള്ളൂ ഇത്. പിന്നെ ഒരു യെല്ലോ കളർ സ്കാർഫ് ഞാൻ റോള് ചെയ്തിട്ടുണ്ടായിരുന്നു മാരേജിന്, അതായത് മഞ്ഞൾ കല്യാണത്തിന്. മഞ്ഞൾ കല്യാണത്തിന് അധികം പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് നമ്മുടെ വീട്ടുകാരൻ എല്ലാവരും കൂടിയിട്ട് ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങക്ക് കൂടുതൽ ഡ്രസ്സിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഈ ഡ്രസ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലോട് ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞുതരാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഇത് 1 വർഷം മുമ്പത്തെ മോഡലാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ഈ മോഡൽ അധികം ഇറങ്ങണില്ല എന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പട്ടാമ്പിക്ക് പോയി മതി. പക്ഷെ സ്റ്റിച്ചിങ് ചാർജ് ഭയങ്കര കുറവായിട്ട് തോന്നി. ഭയങ്കര കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇവിടത്തെ
ഞാൻ പാലക്കാട് നിന്റെ ഈ റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര കുറവാണ് കേട്ടോ ചാർജ്. കാരണം ഇത്ര വെഡിങ് ഡ്രസ്സുകളല്ലേ, പക്ഷെ എന്നാലും അവരതിന്ന് കുറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നേ. പക്ഷെ തുണിക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് അങ്ങനെ. അപ്പൊ അത്രേ ഉള്ളൂ അത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എന്റെ വെഡിങ്ങിന്റെ ഡ്രസ്സ് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നേ. കാരണം നമ്മൾ റിസപ്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ അന്ന് ഞാൻ പെട്ടിയിൽ പൂട്ടി വെച്ചതാണ്. പിന്നെ ഞാൻ അത് എടുത്തിട്ടേ ഇല്ല, ഞാൻ നോക്കിയിട്ട് പോലില്ല. ഇപ്പോ ഞാൻ പറഞ്ഞില്ല 1 ഇയർ ആവാൻ പോവാണ്, ഇതുവരെ ഞാൻ ആ പെട്ടി തുറന്നിട്ടില്ല. ഞാൻ ഇപ്പൊ ആ പെട്ടി തുറന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം കണ്ടത്, അതിന്റെ ടോപ്പ് ഇവിടെ ഇല്ല, എന്റെ വീട്ടിലാണ്. അപ്പോ ഓൾറെഡി എന്റെ ഇവിടുത്തെ ഉമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ടോപ്പ് എവിടെയാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോ ഉമ്മ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ട്ന്ന്. അപ്പോ ടോപ്പ് അവിടെയാണ്. അപ്പൊ അവിടെ ടോപ്പ് ഒന്നും കാണിക്കാൻ പറ്റില്ല, ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഷോൾ അടക്കം ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം അന്ന് റിസപ്ഷന് ഇവിടെ വന്നിട്ടാണ് ഡ്രസ് മാറ്റി. ഓൾറെഡി റിസപ്ഷൻ സെയിം ഡേ ആയതുകൊണ്ട് ടൈം ഉണ്ടായില്ല. അപ്പോ എന്താണ്, ഞങ്ങൾ ഇവിടെ വന്ന് ഡ്രസ്സെല്ലാം മാറി റിസപ്ഷന്റെ ഡ്രസ് ഇട്ടപ്പോഴേക്കും ഒരു സമയമായി. പിന്നെ പൊക്കാൻ വയ്യ ഗൈസ്, ഞാൻ പിക്കാട് വീട്ടിലാണ് കേട്ടോ. അപ്പോ ഷിഫു ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി സഹായകമായനെ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹുവേ പയ്യ പൊക്കാൻ. ഹായ് ഗൈസ്, ഇത് ഞാൻ അന്ന് എങ്ങനെ ഏറ്റു നിന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റെഡ് കളറിലാണ് കേട്ടോ ഡ്രസ്സ് വന്നിട്ട്. ഇങ്ങനെയാണ് ഡ്രസ്സിന് താഴ്ഭാഗം എത്തുമ്പോഴേക്ക് നമുക്ക് അങ്ങനെ ഞാന് ഫോട്ടോ ആഡ് ചെയ്യാം, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്, നിങ്ങക്ക് ഇത്തിരി കൂടി മനസ്സിലാവും. അത് അതായിരിക്കും. ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ മുകളിൽ ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെയാണ് ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെ ഫുൾ സ്റ്റോൺ വർക്കിലാണ് വന്നേക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഫുൾ സ്റ്റോൺ വർക്കാണ്. സാധാ ഉള്ള ലഹങ്കകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതാണ് കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നിയത്. ഞാൻ ഇട്ട് നോക്കിയപ്പോ എനിക്ക് റെഡ് കളറിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. കാരണം നമ്മള് ബ്രൈഡ് ആയിട്ട് നിൽക്കുമ്പോൾ റെഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ അട്രാക്ഷൻ വരും. അപ്പൊ ഞാൻ വിചാരിച്ചു റെഡ് ഇടാന്ന്. അപ്പൊ ഇക്കാക്ക അന്നൊരു ക്രീം പോലത്തെ ഇതായിട്ട് രണ്ടുപേരും ഫോട്ടോ ആഡ് ചെയ്യാട്ടോ. അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും. അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ടക്കിൻ ചെയ്ത് കൊടുക്കുന്ന പോലെയാണ്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഈ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫുൾ കല്ലാണ് കേട്ടോ, ഫുള്ളായിട്ട് കല്ലാണ്. ഇതിങ്ങനെയാണ്. പിന്നെ താഴെ പറയുമ്പോ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് താഴെ വന്നിരിക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഇഷ്ടമായി. മൈ ഗോഡ്, അത് നല്ല വെയിറ്റ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് മേല് വെച്ച് ഫുൾ ഗിൽറ്റ് ആയി. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ വെഡിങ്ങിന്റെ ഡ്രസ്സ്. അപ്പൊ ഇടയ്ക്ക് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളാം. അപ്പൊ നമ്മുടെ വെഡിങ്ങിന്റെ ഡ്രസ്സിന്റെ സ്കേർട്ട് അത്രയാണ് ഉള്ളത്. പിന്നെ ഇനി ടോപ്പ് ഞാൻ പറഞ്ഞില്ലേ, അപ്പോ ടോപ്പ് അവിടെ വെച്ച് മറന്നുപോയി കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ ഷോളാണ്. ഷോള് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന്റെ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയിലൊക്കെ ഇങ്ങനെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഞാൻ സ്കാർഫ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടായിരുന്നേ കല്യാണത്തിന്. അപ്പോ ഇങ്ങനെ വന്നിട്ട് ഇതാണ് ഇവിടെ ഉണ്ടായിരുന്നേ വർക്കുകളൊക്കെ. കണ്ടില്ലേ ഇങ്ങനെ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് ഒരു സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ ഞാൻ അന്ന് സ്കാർഫ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്കാർഫ് റോൾ ചെയ്തിട്ടുള്ള തട്ടാണിത്. സാധാ നമ്മുടെ നോർമൽ സാറ്റന്റെ എന്തോ തുണിയാണ്, നമ്മളത് മുറിച്ചെടുത്തതാണ്. അപ്പൊ ഇത് ലെഹങ്ക റെഡിമെയ്ഡ് ആയിരുന്നു, അത് പട്ടാമ്പി തന്നെയാണ് എടുത്തത്. തലദിവസത്തെ ഡ്രസ്സും പിന്നെ ഞാൻ ബ്രൈഡ് ടു ബീട്ട് ഡ്രസ്സും കൂടിയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. കാരണം ഇത് ഈ വീഡിയോയിൽ ലെങ്ത് കൂടുതലാണ്. പിന്നെ ഇപ്പൊ എനിക്ക് കോൾഡ് ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അപ്പൊ കാണിക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എനിക്ക് ചെവി വേദനയാണ് കേട്ടോ ഗൈസ്. അപ്പൊ അതും കൂടി അതിന്റെ കൂടി പ്രശ്നമുണ്ട്. അപ്പോ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഇപ്പൊ ഈ ഡ്രസ്സിനെ പറ്റി എന്താണ് കമന്റ് എന്ന് നിങ്ങള് കമന്റ് ബോക്സിലൂടെ പറയണം. പിന്നെ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. കുറെ നാളായി വീഡിയോസ് ഒക്കെ ചെയ്ത് പിന്നെ എന്റെ വീഡിയോസിനൊക്കെ റീച്ച് കുറവാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു
സംഭവം വരുന്നില്ല. നമ്മളെ വീഡിയോസ് ഇങ്ങനെ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ വീഡിയോ വരണം, നാളെ വീഡിയോ വരണം, ഇതിപ്പോ ആരും കാണുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ വീഡിയോ ഇടാനുള്ള ഒരു ആക്രാന്ത കുറയും, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ആളുകൾക്ക്. അപ്പോ മാക്സിമം എല്ലാവരും എന്റെ വീഡിയോസ് കാണാനായിട്ട് നോക്കാം, പിന്നെ ബോറടിക്കാണ്ടിരുന്ന് കാണാം. ഉള്ള എന്തെങ്കിലും കണ്ടന്റ് വേണ്ടല്ലേ, ഇപ്പൊ കണ്ടന്റ് ഭയങ്കര ക്ഷാമകായസ്. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റത്തെ ഒരു കണ്ടന്റ് ആയിട്ട് ഞാനിപ്പോ ഇത് എടുത്തേക്കാണ്. അപ്പൊ ഇൻഷാ അള്ളാ എന്നുള്ളൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.